വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓരോ പ്രവൃത്തികളും ശ്രദ്ധയുണ്ടാകണം ജീവിതത്തിൽ. എല്ലാവർക്കും ജീവിതയാത്രയിൽ ശ്രദ്ധയുണ്ടാകണം, തിരിച്ചറിവുകൾ ഉണ്ടാകണം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കണം. വളരെ കൗതുകകരമായ ഒരു സംഭവം, ഒരു കൊച്ചുകുട്ടി വീട്ടിൽ കണക്ക് പഠിക്കുകയാണ്. 2+2 സൺ ഓഫ് എ ബിച്ച് 4, 5+3 സൺ ഓഫ് എ ബിച്ച് 8, 10+5 സൺ ഓഫ് എ ബിച്ച് 15. അമ്മ ഇത് ശ്രദ്ധിച്ചു, വലിയ കൗതുകത്തോടെ ശ്രദ്ധിച്ചു. അമ്മ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, എന്താ 2+2 സൺ ഓഫ് എ ബിച്ച് 4? അമ്മയ്ക്ക് ഭയങ്കര അത്ഭുതമായി, ഈ ടീച്ചറെ കൊള്ളാമല്ലോ, ഇങ്ങനെയാണോ കുട്ടികളെ പഠിപ്പിക്കുന്നത്? ചില ടീച്ചർമാർ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എന്ത് പറയും, ഓരോ ചോദ്യം ചോദിച്ചിട്ട് സൺ ഓഫ് എ ബിച്ച് സൺ ഓഫ് എ ബിച്ച് എന്ന് പറയും. അങ്ങനെ സാധ്യതയുണ്ട്, അങ്ങനെ പറയുന്ന ടീച്ചർമാരുണ്ട്. പക്ഷെ ഒരിക്കലും നമ്മൾ അങ്ങനെ കുട്ടികളെ ഒരു നെഗറ്റീവ് വാക്കും പറയാൻ പാടില്ല, ഇഡിയറ്റ് ഫൂൾ എന്ന് പോലും പറയാൻ പാടില്ല. ടീച്ചേഴ്സ് എപ്പോഴും പോസിറ്റീവ് എനർജി കൊടുക്കുന്നവരായിരിക്കണം. സൂര്യനെ പോലെ എല്ലാവർക്കും വെളിച്ചം, നല്ല ഒരു വടവൃക്ഷത്തെ പോലെ എല്ലാവർക്കും തണൽ, അതാണ് അധ്യാപകൻ. അപ്പൊ ടീച്ചർ ഇങ്ങനെ കുട്ടികളെ സൺ ഓഫ് എ ബിച്ച് സൺ ഓഫ് എ ബിച്ച് സൺ ഓഫ് എ ബിച്ച് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ലല്ലോ. അമ്മ ഉടൻ ഫോൺ കറക്കി ടീച്ചറിനെ വിളിച്ചു. എന്നിട്ട് ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ എന്താ ഈ ചെയ്യുന്നത്, എന്താ ടീച്ചറിന്റെ കുഴപ്പം, കുട്ടികളെ സൺ ഓഫ് എ ബിച്ച് എന്ന് വിളിച്ചാണോ പഠിപ്പിക്കുന്നത്? ടീച്ചർ അത്ഭുതപ്പെട്ടു. ടീച്ചർ ചോദിച്ചു, എന്താ മാം അങ്ങനെ പറഞ്ഞത്? ദേ എന്റെ മോൻ വീട്ടിലിരുന്ന് പഠിക്കുവാണ്, 2+2 സൺ ഓഫ് എ ബിച്ച് 4, 5+3 സൺ ഓഫ് എ ബിച്ച് 8, ഇങ്ങനെയാണോ ടീച്ചർ പഠിപ്പിക്കുന്നത്? ടീച്ചർ പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് ടീച്ചർ പറഞ്ഞു, നോ 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 നോ, ഞാൻ അങ്ങനെയല്ല പഠിപ്പിച്ചത്. 2+2 സം ഓഫ് വിച്ച് ഈസ് 4, 5+3 സം ഓഫ് വിച്ച് ഈസ് 8, ആൻഡ് 10+5 സം ഓഫ് വിച്ച് ഈസ് 15. അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത് എന്ന്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആർക്കാണ് ഇവിടെ തെറ്റ് പറ്റിയത്? ഒരുപക്ഷേ അമ്മയ്ക്കോ അച്ഛനോ ആകാം. വീട്ടിൽ സൺ ഓഫ് എ ബിച്ച് സൺ ഓഫ് എ ബിച്ച് സൺ ഓഫ് എ ബിച്ച് എന്ന് ആവർത്തിച്ചാൽ, സൺ ഓഫ് എ ബിച്ച് സൺ ഓഫ് എ ബിച്ച് എന്ന് ആവർത്തിച്ചാൽ ഒരു പക്ഷേ കുട്ടി കേൾക്കുന്നതെല്ലാം സൺ ഓഫ് എ ബിച്ച് ആണെന്ന് ഇന്റർപ്രറ്റ് ചെയ്തു എന്ന് വരാം. ടീച്ചറോ, ടീച്ചർ ശ്രദ്ധിക്കണം, സം ഓഫ് വിച്ച് ഈസ് 4 എന്ന് പറഞ്ഞ പാട്ട് പോലെ പോകരുത്. സം ഓഫ് വിച്ച് ഈസ് 4 എന്ന് നിർത്തി നിർത്തി ശ്രദ്ധയോടെ പറയണം. മാത്രമല്ല, സാധിക്കുമെങ്കിൽ അത് ബോർഡിൽ എഴുതിക്കൂടെ കാണിക്കുകയും ചെയ്യണം. നമ്മുടെ ഈ ജീവിതയാത്രയിൽ വലിയ കാര്യങ്ങളല്ല വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്, ചെറിയ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങൾ ഭംഗിയായി ശ്രദ്ധയോടെ വിശ്വസ്തയോടുകൂടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത്. നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ കുഞ്ഞു കാര്യങ്ങൾ പോലും വലിയ ശ്രദ്ധയോടെ, ജാഗ്രതയോടെ, സ്നേഹത്തോടെ, നിഷ്കളങ്കതയോടുകൂടെ, എനർജിയോടുകൂടെ ചെയ്യാനായിട്ട് പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ല ആശംസകൾ.